ഇതാണ് ജയന്റ് സ്നേക്ക് ഹെഡ്. ഈ ജയന്റ് സ്നേക്ക് ഹെഡിന്റെ സയന്റിഫിക് പേരാണ് ചന്ന മൈക്രോപെൽറ്റസ്. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവേ ജയന്റ് സ്നേക്ക് ഹെഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ചന്ന മൈക്രോപെൽറ്റസ് അല്ല, ചന്ന ഡിപ്ലോഗ്രാമയാണ്. അത് നമ്മുടെ നാടൻ വെറൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സ്നേക്ക് ഹെഡിന്റെ വെറൈറ്റിയിലാണ് വരുന്നത്. ഈ ചന്ന മൈക്രോപെൽറ്റസ് എന്ന് പറഞ്ഞ ഈ ഒരു വെറൈറ്റി, ഇവന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇവനാണ് ഈ സ്നേക്ക് ഹെഡ് ഫാമിലിയിൽ, അതായത് ഈ ചെന്നിഡെ എന്ന് പറഞ്ഞ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു സ്പീഷീസാണ് ഈ ചന്ന മൈക്രോപെൽറ്റസ്. ഏകദേശം 1.5 മീറ്ററോളം ഇവൻ വളരുന്നതാണ് പറയപ്പെടുന്നത്. നമ്മുടെ അതിൽ ഇതുവരെ 1.5 മീറ്ററൊന്നും ആയിട്ടില്ല, എന്നാൽ 80 സെന്റിമീറ്റർ വരെയൊക്കെ ഉള്ളത് നമ്മുടെ അതിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവന്മാരിൽ ഈ 4 പേരെ കണ്ടില്ല, അതിൽ ഒരുവൻ ഇപ്പോൾ ഏകദേശം ഒരു 75 സെന്റിമീറ്റർ തന്നെ, അത് പറഞ്ഞപ്പോൾ അവനും തിരിഞ്ഞു. 75 സെന്റിമീറ്ററോളം സൈസ് ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവന്മാരുടെ ടാങ്കിൽ വേറെ ഒരു ഫിഷിനെ ഇടാനും പറ്റില്ല. ഇത് നമ്മുടെ ടാങ്കിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, ഇതിൽ കൈയിടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കൈയിട്ട് ഇത് ക്ലീൻ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു രീതിയിലാണ് ഈ ടാങ്ക് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഈ ടാങ്ക് അതിനാണ് ഈ ഗ്ലാസ്സിലെല്ലാം കംപ്ലീറ്റ് പായൽ പിടിച്ചേക്കാണ്. നമ്മൾ ഇതിനകത്ത് കുറച്ച് പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ലൈറ്റ് ഇടാറുണ്ട്. ലൈറ്റ് ഇടുന്നതുകൊണ്ട് ഇത് കംപ്ലീറ്റ് പായൽ പിടിച്ചിരിക്കുവാണ് ഇപ്പോൾ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനിലാണ് നമ്മുടെ ടാങ്ക് ഉള്ളത്. ഇനി ഈ ഒരു ചെന്ന മൈക്രോപെൽറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ്റെ ഒരു ബ്രീഡിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് ടാങ്കിൽ പോസിബിൾ അല്ല. ഇവനെങ്ങനെ വളർത്താം, ആ ഒരു ആനച്ചന്ത എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളർത്താം, ഇവൻ്റെ അഗ്രഷൻ കാണാം, ലൈവ് ഫീഡിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാം, ഇതൊക്കെയുള്ളൂ. അതായത് ബ്രീഡ് ചെയ്യാനെന്നുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സ്നേക്ക് ഹെഡിനില്ല. കാരണം ഒരുപാട് ക്വാണ്ടിറ്റി വേണം. നമ്മുടെ ഈ ഒരു ടാങ്ക് തന്നെ 500 ലിറ്റേഴ്സിന്റെ ടാങ്കാണ്. ഇതൊന്നും പോരാ, മൈക്രോപെൽറ്റസിന് ഈ 500 ലിറ്റേഴ്സിന്റെ ടാങ്ക് ഒന്നും പോരാ. നമ്മൾ ഇവനെ ഉടനെ തന്നെ ഇവരെ 4 പേരെയും, നമ്മൾ ഇതിലാരെയും ഒഴിവാക്കുന്നില്ല, 4 പേരെയും സെപ്പറേറ്റ് ആയിട്ട് ഒരു വേറെ വലിയൊരു ടാങ്കിലേക്ക് മാറ്റാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഇവരുടെ ഈ കളറേഷൻ ഡിപ്ലോഗ്രാമ, അതായത് നമ്മുടെ നാടൻ സ്നേഹിതരുടെ മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവൻ ജനിച്ചത് മുതൽ, അതായത് ഇവനെ ഏകദേശം ഒരു ഫ്രീ സ്വിമ്മിങ് ടൈം മുതൽ തന്നെ ഏകദേശം നല്ല കളറിലാണ് ഇവൻ വരുന്നത്. ഇപ്പം കണ്ടില്ലേ, നല്ല മയിലിൻ്റെ കളർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ബ്ലൂയിഷ് ഗ്രീൻ ആണ് ഇവൻ്റെ ഒരു ബോഡിയിലുള്ള പാറ്റേൺ വരുന്നത്. പിന്നെ മുഖം ഇത് കണ്ടില്ലേ, ഇവൻ ആ ഉണ്ടക്കണ്ണും കാര്യങ്ങളൊക്കെ എല്ലാ സ്നേഹിതനും അതുപോലെ തന്നെയാണ്. എന്നാൽ ആ ഒരു കളറ് ഇവൻ്റെ ഈ ബോഡിയിലാണ് നല്ല പെർഫെക്റ്റായിട്ട് ആ ഗ്രീനിഷ് കളർ വരുന്നത്. പിന്നെ ഈ സൈസ്, ഇത്രയും സൈസ് വേറെ ഒരു ഫിഷും ഈ ഒരു കാറ്റഗറിയിലുള്ള ഒരു ഫിഷും വരില്ല. പിന്നെ ഇവനെ ഫുഡ് ഫിഷായിട്ടും യൂസ് ചെയ്യാറുണ്ട്, ഇവനെ കഴിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും. നമുക്കതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, നമ്മളതിനെ ഫുഡിന് വേണ്ടി വളർത്തുന്നതല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഇവനൊരു ഇൻവേസീവ് സ്പീഷീസ് ആയിട്ടും കണക്കൂട്ടാറുണ്ട്. കാരണം ഇവൻ നമ്മുടെ ഒരു ലോക്കൽ വാട്ടർ ബോഡീസിലൊക്കെ, അതായത് ഇപ്പോൾ പുഴയിലും ആറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഫിഷസിൻ്റെ കാര്യത്തിലെല്ലാം ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇവനൊരു ഇൻവേസീവ് സ്പീഷീസ് ആയിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇവൻ ഓരോ ബ്രീഡിങ്ങിലും 500 കുഞ്ഞുങ്ങളുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് പുറത്ത്, അതായത് വൈൽഡിലുള്ള ബ്രീഡിങ്ങിൽ. അതുകൊണ്ടാണ് ഇവനൊരു ഇൻ കേസ് ഇങ്ങനെ ഒരു ഇൻവേസീവ് സ്പീഷീസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അമേരിക്കയിലൊക്കെ ഇവൻ ബാൻഡ് ആണ് തന്നെ പറയാം. US ഇതിനെ വളർത്തുന്നതും ഇതിനെ പിടിക്കുന്നതും എല്ലാം, പിടിക്കുന്നത് മീൻസ് ഇതിനെ അവിടെ പിടിച്ചു കഴിഞ്ഞാൽ കൊല്ലണം എന്നാണ് നിയമം. ആ അതുകൊണ്ട് തന്നെ അതൊരു ഇൻവേസീവ് സ്പീഷീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാൻഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. എന്നാൽ അക്വേറിയം ട്രേഡിൽ നമ്മുടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇൻക്ലൂഡിങ് നമ്മുടെ UAE ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫിഷ് തന്നെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ മെയിനായിട്ട് നമ്മുടെ മോൺസ്റ്റർ ഫിഷ് കീപ്പിംഗിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ചന്ന മൈക്രോപെൽറ്റസ് അല്ലെങ്കിൽ ജയന്റ് സ്നേക്ക്. നാട്ടിൽ ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ അവൈലബിൾ ആയിരിക്കാം, പക്ഷേ കോമൺ ആയിട്ട് കാണുന്നത് ചെന്ന ഡിപ്ലോഗ്രാമയാണ്. അതിൻ്റെ അഡൽട്ട് സൈസിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു കളറേഷനിൽ വരും. എന്നാൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. പിന്നെ സൈസും, ഡിപ്ലോഗ്രാം ഒരിക്കലും ഈ ഒരു സൈസിലേക്ക് വരില്ല. അതുപോലെ ഈ ബോഡിയുടെ ഈ സ്പെഷ്യൽ കളറേഷൻ ഒരിക്കലും ആ ഒരു സ്നേക്കിന് കിട്ടില്ല, ഇവന് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അഗ്രഷൻ്റെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. ഈ ടാങ്കിൽ എത്ര മീനിട്ട് കഴിഞ്ഞാലും നിമിഷങ്ങൾ കൊണ്ട് അതിനെ തവിട് പൊടിയാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നമുക്കൊരു ലൈവ് ഫീഡിങ് വീഡിയോ ഒക്കെ ചെയ്യാം, പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നമ്മളതിങ്ങനെ ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലൈവ് ഫീഡിങ് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഇവരുടെ ഒരു അഗ്രഷൻ്റെ ഒരു രീതി എന്നുള്ളത്. ഇപ്പോൾ എന്ന് മാത്രമല്ല, നമ്മൾ ആദ്യമായിട്ടാണ് 4 മുട്ടാളന്മാരെ ഒരേ ഒരു ടാങ്കിനകത്ത് വളർത്തുന്നത്. അപ്പോൾ തന്നെ അവരുടെ ആ ഒരു അഗ്രഷൻ, ഇവർ തമ്മിലും ചെറിയൊരു കടിയൊക്കെ ഇല്ലാതില്ല. ഇപ്പോൾ നമ്മൾ ഈ പ്രോൺസ്, അതായത് ഫ്രഷ് ചെമ്മീൻ കൊടുക്കുന്ന ദിവസങ്ങളിലാണ് ഇവർക്കൊരു അഗ്രഷൻ കൂടുതൽ കാണുന്നത്. ഇവർ വയറ് നിറച്ച് തിന്നു കഴിഞ്ഞാലും തമ്മിൽ കടിക്കുന്ന ഒരു സ്വഭാവം കാണാറുണ്ട്. എന്നാൽ മറ്റ് ഫിഷുകളൊക്കെ കൊടുക്കുമ്പോൾ വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കൊന്നും ഈ ചെമ്മീനകത്ത് വേറെ എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ എന്നറിയില്ല. കണ്ടോ, ഈ മുന്നിൽ നിൽക്കുന്നവൻ്റെ ചിറകിനൊക്കെ ചെറിയ കടി കിട്ടിയിട്ടുണ്ട്. അത് ഉള്ളതിൽ കുറച്ച് ചെറുതാണ്, അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനൊരു അറ്റാക്കിംഗ് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ കണ്ടില്ലേ ഈ ചെന്ന സ്നേക്കിൻ്റെ ഇവൻ്റെ ഒരു ടാങ്കിൻ്റെ കോല. നമ്മൾ അത്യാവശ്യം പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ട്, ഗ്ലാസ്സൊക്കെ വളരെ വൃത്തിയായിട്ടാണ്.